അതായത് എന്റെ ഏത് വീഡിയോ എന്റെ ഏത് പോസ്റ്റ് വന്നാലും അതിന്റെ താഴെ ഇപ്പൊ വന്ന് കമന്റ് ഇടുക, എന്നെ കുറ്റം പറയുക, കുഴപ്പമില്ല. പക്ഷെ എന്റെ വീട്ടുകാരെയും എന്റെ അച്ഛനെ വയ്യായികനെ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളെയും കുറ്റപ്പെടുത്തുക, എന്റെ ഫാമിലി ലൈഫിനെ പറ്റി കുറ്റം പറയുക, അങ്ങനെ കുറെ സാധനങ്ങൾ ഇങ്ങനെ കിടന്ന് കുറച്ചധികം ദിവസമായിട്ട് എന്റെ ഒരു ഇന്റർവ്യൂ വന്ന സമയം തൊട്ട് അതിന്റെ അടിയിൽ കിടന്ന് ഓടുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ ബിഗ് ബോസ് ഹൗസിന്റെ ഒരു റിവ്യൂ. എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ്, എനിക്ക് ഇനി വീട് പറ്റില്ല, എനിക്ക് ഇവിടെ ഉള്ളവരെ കാണണ്ട, എനിക്ക് ഇവിടെ പോണ്ട, പിന്നെ വെറുതെ വിടും ബിഗ് ബോസ്, പുറത്തേക്ക് വിടും. കോറസ് ആയിട്ട് പറഞ്ഞുകൊണ്ടാണോ ബിഗ് ബോസ് വിടാതിരുന്നത്? കോറസ് ആയിട്ട് പറഞ്ഞുകൊണ്ടാണ്? മൂന്ന് പേര് അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ടാണോ ബിഗ് ബോസ് വിടാതിരുന്നത്? അപ്പൊ കുട്ടി പറയാണ് എനിക്ക് പുറത്ത് പോകണം, എന്നെ വെളിയിലേക്ക് വിടൂ എന്ന് പറയാണ്. ഇത് തന്നെയല്ല മെന്റലി സ്ട്രോങ് അല്ലാത്ത സിബിനും പറഞ്ഞത് അല്ലേ? ഒട്ടും മെന്റലി സ്ട്രെങ്ത് ഇല്ലാത്ത, ഒട്ടും ഗെയിം കളിക്കാൻ അറിഞ്ഞൂടാത്ത, മനസാക്ഷി ഇല്ലാത്ത ആ സിബിൻ ഇത് തന്നെയല്ലേ പറഞ്ഞത് പുറത്ത് പോകണം? എന്നിട്ട് എന്താ ചെയ്തത്? ഉച്ചക്ക് ഒന്ന് ഹായ്, ഇന്നലെ സിബിനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം കുറെ നാളായി ജാസ്മിന്റെ പി ആർ ടീമുകള് ഈ സിബിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ സിബിൻ എന്തായിട്ട് ഇപ്പൊ കയറി മാന്തി കൊടുത്തിട്ടുണ്ട്. നല്ല മാന്താണ് കിട്ടിയിരിക്കുന്നത്, നല്ല അടിപൊളി ലൈവായിരുന്നു. അപ്പൊ ആ ലൈവിൽ പറഞ്ഞേക്കുന്നത് സിബിൻ കാട്ടിയ അതേ കാര്യങ്ങൾ തന്നെ ജാസ്മിനും അത് ആ ബിഗ് ബോസ് വീട്ടിൽ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. കാരണം സിബിൻ ഇപ്പൊ പുറത്തായതിന്റെ കാരണം നമുക്കറിയാം, ഒരു നല്ല പ്രവൃത്തിയൊന്നുമല്ല, എന്നാലും അതിന്റെ അപ്പുറം തന്നെയാണ് അവിടെ ജാസ്മിൻ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. പക്ഷെ ജാസ്മിന് ബിഗ് ബോസിന്റെ സ്വന്തം മകളായതുകൊണ്ട് ജാസ്മിന് ഒട്ടേറെ വിട്ടുവീഴ്ചകൾ അവിടെ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജാസ്മിന് ലെറ്റേഴ്സ് വരുന്ന കാര്യങ്ങളും, അതേപോലെ തന്നെ കൺഫെഷൻ റൂമിൽ പോയിട്ട് മണിക്കൂറുകളോളം ജാസ്മിന് ചെലവഴിക്കുന്ന കാര്യങ്ങളും, അതേപോലെ തന്നെ ഇതെല്ലാം ലൈവിൽ കാണിക്കുന്നില്ല. അവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് സംസാരിച്ചത് എന്നൊന്നും ഈ ലൈവിൽ കാണിക്കുന്നില്ല. നമ്മൾ അഭിജിത്ത്, പുറത്തായ അഭിജിത്തും ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. തന്നെ അഭിഷേക് ശ്രീകുമാറായിട്ടൊരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് നല്ല രീതിയിൽ അവൻ പറഞ്ഞതിനെല്ലാം ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പിസോഡ് എടുത്ത് നോക്കുമ്പോഴും ലൈവ് എടുത്ത് നോക്കുമ്പോഴും അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് അവിടെ കട്ടായിട്ട് നെക്സ്റ്റ് കാണിക്കുന്നത് ഞാൻ മാറിയിരുന്ന് വിഷമിച്ചിരിക്കുന്ന മാത്രം. ഇതൊന്നും എപ്പിസോഡിലുമില്ല ലൈവുമില്ല. അപ്പൊ ലൈവ് എല്ലാം എഡിറ്റഡ് ആണ്. ഗബ്രി കുറെ നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ അഭിഷേകും അഭിജിത്തും ബിഗ് ബോസ് വീട്ടിൽ കയറിയപ്പോൾ തന്നെ ഒരു അടിപൊളി ഒരു ഫൈറ്റ് നടന്നിരുന്നതാണ് ഈ അഭിജിത്ത് ഇപ്പൊ പറയുന്നത്. അതിൽ അഭിഷേക് ഈ അഭിജിത്തിനായിട്ട് കയർത്ത് സംസാരിച്ചപ്പോൾ അഭിജിത്തും നല്ല നല്ല രീതിയിൽ അങ്ങോട്ട് ഷൗട്ട് ചെയ്തിട്ടുണ്ടായി. പക്ഷെ ആ ഒരു വീഡിയോസ് ഒന്നും ലൈവിലോ അതേപോലെ തന്നെ എപ്പിസോഡിലോ കാണിച്ചിട്ടില്ല. അത് ഫുള്ള് എഡിറ്റഡ് ആണ് എന്നാണ് ഇയാൾ പറയുന്നത്, അഭിജിത്ത് പറയുന്നത്. അപ്പൊ മാരാറ് പറഞ്ഞതും അതേപോലെ തന്നെ ഡോക്ടർ റോബിൻ പറഞ്ഞതും അപ്പൊ ഇതേപോലെ തന്നെ സിബിൻ പറയുന്നതും ഇത്രയും. സിബിൻ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, എന്റെ പ്രിയ സുഹൃത്തുക്കൾ, എനിക്ക് സ്നേഹമുള്ള സുഹൃത്തുക്കൾക്ക് വിഷമമാവരുത് എന്ന കാര്യത്തിലാണ് ഞാൻ കുറേയേറെ കാര്യങ്ങൾ പറയാതിരിക്കുന്നത് എല്ലാവരും. പിന്നെ അതേപോലെ തന്നെ സിബിൻ പറയുന്നുണ്ട്, ജാസ്മിൻ സ്ട്രോങ് പ്ലെയർ ആണ്, ജാസ്മിൻ വിന്ന് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ സിബിൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സ്ട്രോങ് പ്ലെയർ ആയിരുന്നു ഈ സിബിൻ എന്ന വ്യക്തിയും. അപ്പൊ ജാസ്മിന് നേരെയുള്ള ആരെയും ഈ ഏഷ്യാനെറ്റ് പുറത്താക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അതേപോലെ തന്നെ ഗബ്രി ജാസ്മിൻ്റെ സപ്പോർട്ടിംഗ് ക്യാരക്ടറായിരുന്നു. പക്ഷേ ഇപ്പൊ ജാസ്മിനായിരുന്നു ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി ഉള്ളത്. പക്ഷെ അവിടെ ഗബ്രിയേക്കാൾ കൂടുതൽ, ഗബ്രി ഒരു സ്ട്രോങ് പ്ലെയർ പോലെ തന്നെ നല്ല സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. ജാസ്മിന്റെ വായിൽ നിന്ന് വരുന്നത് എന്താ പറയാ, പൂരപ്പാട്ടാണെങ്കിൽ ഗബ്രി അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കാരണം അവന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം അല്ല, ഒരു അവന്റെ ജീവിതശൈലിയും അനുസരിച്ചിട്ട് നല്ല രീതിയിലാണ് അവൻ സംസാരിച്ചിരുന്നത്. പക്ഷെ ജാസ്മിന്റെ വായിൽ നിന്ന് പൂരപ്പാട്ടാണ് കേട്ടോണ്ടിരുന്നത്. എന്നിട്ട് പോലും ജാസ്മിനെയാണ് അവിടെ അവര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വെച്ചേക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ലാസ്റ്റ് സിബിൻ കുറച്ച് വിഷമത്തിലാണ് പറഞ്ഞിരുന്നത്. സിബിൻ ചെയ്ത എല്ലാ പ്രവർത്തികളും ജാസ്മിനും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെയ്തു കൂട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം സിബിന് ഇതേപോലെ തന്നെ ജാസ്മിനോട് ഒരു ആ പ്രവർത്തി ചെയ്തതിന്റെ പേരിൽ എല്ലാവരും കൂടെ സിബിനെ ഒറ്റപ്പെടുത്തി. മോഹൻലാൽ പോലും കുറ്റപ്പെടുത്തിയപ്പോൾ സിബിന് ആകെ വിഷമത്തിലിരുന്ന ടൈമിൽ സിബിന് കിറ്റ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ പ്രവർത്തി തന്നെ ജാസ്മിന് 1, 2, 3 അങ്ങനെ എണ്ണിയാൽ തീരാത്ത പോലെ ജാസ്മിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയും ജാസ്മിനെ
ഇതുപോലെ തന്നെ കിറ്റ് ചെയ്യാനോ ഒന്നിനും ഏഷ്യാനെറ്റ് കൂട്ടുനിന്നിട്ടില്ല. അതേപോലെ തന്നെ ജിൻഡോ ബ്രോയിനെ ജയിലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തല്ലിയിട്ടുണ്ടായിരുന്നു, അത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് പറഞ്ഞിട്ട് അധിക്ഷേപിച്ചിട്ടുണ്ട്, അതിന് ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരുപാട്, അതുപോലെ തന്നെ മൊണ്ണ, അങ്ങനത്തെ ചീത്ത വാക്കുകൾ, ഒരാണിൻ്റെ മുഖത്ത് നോക്കി വിളിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാക്കുകളൊക്കെ ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് വാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ആരും മുൻഗണന എടുത്തിട്ടില്ല. പക്ഷേ ഇതേപോലെ തന്നെ സിബിന് ഒരു ചെറിയ രീതിയിലല്ല ആ ഒരു ഇതിൽ പെരുമാറിയപ്പോൾ സിബിനെ പുറത്താക്കി. കാരണം സിബിൻ അവിടെ ഉണ്ടെങ്കിൽ ജാസ്മിന് ഒരിക്കലും മുന്നോട്ട് വരാൻ പറ്റൂല. ജാസ്മിന് നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പോകുന്നു ഈ ബിഗ് ബോസിനെ അറിയാം. സിബിൻ പോയ പിന്നെ ഗബ്രീനെ പുറത്താക്കി, ഗബ്രീൻ പോയ പിന്നെ ജാസ്മിനെ വെള്ളം പൂശാൻ തുടങ്ങി. ജാസ്മിനെ ഒറ്റപ്പെട്ട ഒരു ഫീലിങ്സ്, ആ ഒരു സാഡ് സോങ്ങൊക്കെ വെച്ചിട്ട് ജാസ്മിനെ എല്ലാവരും ആ നെഗറ്റിവിറ്റി മാറ്റിയിട്ട് ഒരു പോസിറ്റീവ് ആക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. കുറച്ചൊരു ഒരു ഇതിൽ മലയാളികൾ എല്ലാവർക്കും ഒരു വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ ഒരു സങ്കടം വരും. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ പിന്നെയും ജാസ്മിൻ്റെ ആ തനി കൂതറ സ്വഭാവം പുറത്തെടുക്കും. അങ്ങനെയാണ് ഇപ്പം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഒരുവിധ ആൾക്കാരെല്ലാവരും എഴുതപ്പെട്ട് കഴിഞ്ഞു. കാരണം ജാസ്മിനായിട്ട് ഉണ്ടാവണം ഈ പ്രാവശ്യത്തെ കപ്പ് എന്നുള്ളത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം. ആർക്ക് കപ്പ് കിട്ടിയാലും നമുക്ക് ഇപ്പം ആരോടും ഒരു പ്രത്യേക താല്പര്യമൊന്നുമില്ല. ഇപ്പം ജാസ്മിന് കിട്ടണ്ട, അങ്ങനെ ഇന്ന ആൾക്ക് കിട്ടണം എന്നുള്ള താല്പര്യം അങ്ങനെയൊന്നുമില്ല. ആർക്ക് കിട്ടിയാലും നമുക്ക് സന്തോഷം. പക്ഷെ ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊക്കെ നമ്മളെ കാണിപ്പിച്ച് നമ്മുടെ സമയവും അതേപോലെ തന്നെ നമ്മളെ പൈസയും, ഈ പറഞ്ഞ പോലെ നമ്മളുടെ പൈസ കൊടുത്ത് റീചാർജ് ചെയ്ത് ഇതിലാണ് നമ്മൾ കാണുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്നാണ് ഈ പോകുന്നത്. എന്നാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മളിൽ തന്നെയാണ് തെറ്റ്. കാരണം ഇങ്ങനത്തെ മനുഷ്യനെ നെഗറ്റീവായിട്ട് തലയിൽ ഒരു മോട്ടിവേഷൻ ഇല്ലാതെ നമ്മൾ ഒരു സിനിമ കാണണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സീരിയൽ കാണണമെങ്കിൽ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടും നമുക്ക്, ആ ഒരു എനർജി കിട്ടും. പക്ഷെ ഈ ഒരു ഷോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം തന്നെ പോക്കണം. നമുക്ക് അത്രയും ടെൻഷനും കാര്യങ്ങളായിട്ടുണ്ടാവും. ഒരു തരം ഒരു എന്താ പറയുക, ആ ഒരു ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. കാരണം ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് വിളിച്ച് പറയാൻ പറ്റില്ലല്ലോ, അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റുന്നില്ല. ഈ ഒരു ഷോയിൽ കുറേ കമൻറ്റുകൾ വാരിയേറി, ആ കമൻറ്റുകൾ ഇവരൊക്കെ കാണുന്നുണ്ടാവും. കണ്ടാലും അതിന് യാതൊരു റിപ്ലൈ, അതുപോലെ തന്നെ ആ ഷോയിൽ ആ ഒരു ഇത്രയും ജനങ്ങളുടെ ഒരു എന്താ കമൻറ്റിന് ഒരു വില കൊടുക്കാതെ പിന്നെയും പിന്നെയും ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് ഈ ബിഗ് ബോസ് ഷോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് മുഖേന അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.